പ്രിയ സജ്ജനങ്ങൾക്ക് രാമായണ തത്വവിചാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടകം 9. നാം ഇന്ന് ചിന്തിക്കുന്നത് രാമന്റെ വിവാഹത്തെക്കുറിച്ചാണ്. ഭാരതം നാല് ആശ്രമങ്ങളെക്കുറിച്ച് പറയുന്നു. ബ്രഹ്മചര്യം പഠനാവസ്ഥ, ഗൃഹസ്ഥാശ്രമം പഠനത്തിലൂടെ ജീവിത ലക്ഷ്യം സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം കുടുംബജീവിതം, മക്കളുടെ മക്കളെ കണ്ടു കഴിഞ്ഞാൽ വാനപ്രസ്ഥം കാട്ടിലേക്ക് പോവുക എന്നുള്ളതല്ല, വീടിനെ കാടിൻ്റെ ശാന്തതയിലേക്ക് കൊണ്ടുവരിക, അവസാനം സന്യാസം. സന്യാസം എന്നാൽ സർവസംഘ പരിത്യാഗം, എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിച്ച് മരിക്കണം. ഇങ്ങനെ കൃത്യമായൊരു ജീവിത പദ്ധതിയാണ് നാല് സംവിധാനങ്ങളിലൂടെ ഭാരതം മുന്നോട്ട് വച്ചത്. അപ്പോൾ രാമന് വിവാഹപ്രായമായി, അദ്ദേഹം ഗൃഹസ്ഥാശ്രമിയാകുവാൻ പോകുന്നു. വൈദേഹത്തിലെ രാജകുമാരി വൈദേഹി, ജനക മഹാരാജാവിൻ്റെ പുത്രി ജാനകി, സീത ഉഴവുചാലിൽ നിന്നും ലഭിച്ച സീതയുടെ വിവാഹമാണ്. ജാതക പൊരുത്തമായിരുന്നില്ല അവിടെ ചർച്ച ചെയ്യപ്പെട്ടത്, യോഗ്യതയായിരുന്നു. ശൈവചാപം വച്ചു ജനകൻ, ആരാണോ ഇതെടുത്ത് കുലച്ച് പൊട്ടിക്കുന്നത് അവനുള്ളതാണ് എൻ്റെ മകളെ. ക്ഷത്രിയ രാജകുമാരിയെ മറ്റൊരു ക്ഷത്രിയൻ വേൽക്കണമെങ്കിൽ അവൻ്റെ ശക്തി പരീക്ഷിക്കപ്പെടുന്നു. അവിടെ മാനദണ്ഡം യോഗ്യതയായിരുന്നു, ശക്തിയായിരുന്നു. ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെയും കൂട്ടിയിട്ട് വിശ്വാമിത്ര മഹാരാജാവ് വൈദേഹത്തിലെത്തുന്നു. അവിടെ അനായാസേന ശൈവചാപം എടുത്ത് കുലച്ച് അതിനെ പൊട്ടിക്കുകയാണ് രാമൻ ചെയ്യുന്നത്. അങ്ങനെ സീതാദേവി രാമനെ പരിണയം ചെയ്യുന്നു. സ്വയംവരം, ഭാരതത്തിൻ്റെ മഹത്തായ കാഴ്ചപ്പാട്. ഒരു സ്ത്രീക്ക് ഇഷ്ടപ്പെട്ട പുരുഷനെ തിരഞ്ഞെടുക്കുവാൻ സ്വാതന്ത്ര്യമുള്ള രാഷ്ട്രമായിരുന്നു നമ്മുടേത്. പുരുഷന്മാർ നിരന്നു നിൽക്കുന്നു. അവൻ്റെ യോഗ്യതകളെ കൃത്യമായി മനസ്സിലാക്കിയ രാജകുമാരി അല്ലെങ്കിൽ ആ സ്ത്രീ പെൺകുട്ടി തനിക്ക് യോഗ്യനായ പുരുഷനെ തിരഞ്ഞെടുക്കുവാൻ സ്വാതന്ത്ര്യമുള്ള നാട് പിന്നീട് ഒരുപാട് അനാചാരങ്ങളും ദുരാചാരങ്ങളും പെട്ട് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനെയെല്ലാം അതിവേഗം നമ്മുടെ ആചാര്യന്മാർ തിരിച്ചു പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് രാമൻ നമുക്ക് മാതൃകയാകുന്നത്. എന്താണ് രാമൻ ചെയ്തത്? രാമരാജ്യം എന്ന് പറയുന്ന സങ്കല്പത്തിൽ രാമൻ നമുക്ക് എല്ലാ കാലത്തും മാതൃകയാണ്. രാമൻ വിവാഹം കഴിച്ച സീതാദേവിയെ ശക്തിയുടെ മാനദണ്ഡത്തെ അടിസ്ഥാനമാക്കി വിവാഹം കഴിച്ചു. ആ രാമൻ ഭാരതത്തിൻ്റെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. ആ രാമൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് തുടരാം. ഇന്ന് ആ രാമൻ ജനിച്ച നാടിനെക്കുറിച്ചുള്ള മറ്റൊരു ഗാനം കൂടി നമുക്ക് കേൾക്കാം. ഇതാണി താണി പാവന ഭാരത ഭൂമാതാവിൻ ശ്രീകോവിൽ, ഇവിടെ നമിക്കാം, ഇവിടെ ജപിക്കാം, ഇവിടെ സാധന ചെയ്തിടാ. ഇവിടും ഉയരും ശംഖധ്വനിയുടെ മംഗളമാം താരകമന്ത്രം, അഗാധ നിദ്രയിൽ മുഴുകിയ ഹൈന്ദവ കർണപുടങ്ങളിലെത്തിയിടും. അണിയണിയായവരണയും നിശ്ചയം ഇവിടെ പ്രണമേ ചെയ്യാനാ. ഇവിടെ പ്രതിദിനമാരതി ചെയ്യാൻ പ്രതിജ്ഞ ചെയ്യുക ഈ നമ്മൾ. ഇവിടെ നമിക്കാം, ഇവിടെ ജപിക്കാം, ഇവിടെ സാധന ചെയ്തിടാ. രാമായണത്തിലെ മറ്റൊരു തത്വവിചാരവുമായിട്ട് നമുക്ക് നാളെ കാണാം. നന്ദി, നമസ്കാരം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ.